നമസ്കാരം, മേഫ്ലവറിലേക്ക് സ്വാഗതം. മലയാള ദളിത് സാഹിത്യ ശാഖയിൽ വളരെ പ്രശസ്തനായ വ്യക്തിയാണ് സി അയ്യപ്പൻ. അദ്ദേഹത്തിന്റെ മാഡ്നസ് എന്ന കൃതിയാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ഈ കൃതി 2003 അദ്ദേഹത്തിന്റെ ഞണ്ടുകൾ എന്ന ഷോർട്ട് സ്റ്റോറി കളക്ഷനിലാണ് പബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് വാസ് ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ഇംഗ്ലീഷ് ബൈ V.C. Harris. V.C. Harris ആണിത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഭ്രാന്ത് എന്ന് മലയാളത്തിൽ പബ്ലിഷ് ചെയ്ത കൃതിയാണിത്. അദ്ദേഹത്തിന്റെ കഥകളില് സി അയ്യപ്പന്റെ കഥകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് സോഷ്യൽ ഇനീക്വാളിറ്റി, ക്ലാസ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് കൾച്ചറൽ റിയാലിറ്റി. കൾച്ചറൽ റിയാലിറ്റി, സാംസ്കാരികമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ, അതേപോലെ തന്നെ സോഷ്യൽ ഇനീക്വാളിറ്റീസ്, സാമൂഹികമായ അസമത്വങ്ങൾ, അതേപോലെ തന്നെ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ക്ലാസ് ഡിസ്ക്രിമിനേഷൻ, ആ ജാതി വ്യവസ്ഥയുടെ പേരിലുള്ള വേർതിരിവ്, മനുഷ്യനെ വേർതിരിക്കുന്ന ആ അവസ്ഥയൊക്കെ അദ്ദേഹത്തിന്റെ കൃതികളിൽ കാണാം. ഓൾസോ വി ക്യാൻ സി ദളിത് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ആൻഡ് ദെയർ ഐഡന്റിറ്റി ക്രൈസിസ്. ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട അവരുടെ ഐഡന്റിറ്റി ക്രൈസിസ്, അതോടൊപ്പം തന്നെ നിലനിൽപ്പിന്റെ പ്രശ്നങ്ങൾ, അവരുടെ ആ ഒരു ജീവിത പോരാട്ടങ്ങൾ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ കൃതികളിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി നമുക്ക് ഈ കഥയിലേക്ക് വരുന്ന സമയത്ത് ഇതിലെ മെയിൻ ക്യാരക്ടർ, മെയിൻ കഥാപാത്രം അല്ലെങ്കിൽ പ്രൊട്ടഗണിസ്റ്റ് എന്ന് പറയുന്നത് ഐസ് കൃഷ്ണൻകുട്ടി. കൃഷ്ണൻകുട്ടി എന്ന വ്യക്തിയാണ്. ആൻഡ് ഹി ബിലോങ്സ് ടു ദ ലോവർ കാസ്റ്റ്. താഴ്ന്ന ജാതിയിൽപ്പെട്ടവനാണ് കൃഷ്ണൻകുട്ടി എങ്കിലും അദ്ദേഹം തന്റെ സ്വന്തം പരിശ്രമം കൊണ്ട്, കഠിനാധ്വാനം കൊണ്ട് ഒരു ജോലി സമ്പാദിക്കുന്നു. അതോടൊപ്പം തന്നെ സമ്പന്നയായ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നു. അങ്ങനെ ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ച ഒരു ക്വാർട്ടേഴ്സിലാണ് അവർ താമസിക്കുന്നത്. അങ്ങനെ അവിടെ ഒരു മിഡിൽ ക്ലാസ് ലൈഫാണ് അവിടെ നയിക്കുന്നത്. അദ്ദേഹം താഴ്ന്ന ജാതിയിൽപ്പെട്ടവനാണ് എങ്കിലും ഇപ്പൊ അല്പം സമ്പത്തൊക്കെ നേടി അത്യാവശ്യം മോശമില്ലാത്ത ഒരു മിഡിൽ ക്ലാസ് ലൈഫ് നയിക്കുകയാണ് അദ്ദേഹം ഈ സമയത്ത്. അങ്ങനെ ആ ജീവിതം മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഒരു ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കുറച്ച് ആളുകൾ വരുന്നു. അങ്ങനെ കുറച്ച് ആളുകൾ വന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നു, താങ്കളുടെ സഹോദരിക്ക് ഭ്രാന്ത് കൂടിയിട്ടുണ്ട്, ഒന്നുകിൽ അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ നമ്മളോടൊപ്പം സഹകരിക്കണം എന്ന് പറയും. അങ്ങനെ അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കാൻ വേണ്ടി സഹകരിക്കണം എന്ന് പറയുന്ന അവരോട് അദ്ദേഹം പറയുന്നത് അവൾക്ക് ഭ്രാന്തൊന്നും ഇല്ലാലോ എന്ന് പറയുന്നു. അവൾക്ക് ഭ്രാന്തൊന്നും ഇല്ലാലോ, പിന്നെ എന്തിനാ അവളെ അഡ്മിറ്റ് ആക്കുന്നത് എന്ന് അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നു. ഈ സമയത്ത് അവർ കാറിലാണ് വരുന്നത്. അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്, അതോടൊപ്പം തന്നെ പഞ്ചായത്ത് മെമ്പറും ഉണ്ട് കൂടെ. ആ ചൈൽഡ്ഹുഡ് ഫ്രണ്ടും പഞ്ചായത്ത് മെമ്പറും ഒക്കെ ആയ അദ്ദേഹം കൃഷ്ണൻകുട്ടിയെ കൂട്ടി കാറിനടുത്തേക്ക് പോകുന്നു. കാറിനടുത്തേക്ക് പോയിട്ട് കാറിനുള്ളിൽ ഇരിക്കുന്ന സഹോദരിയെ കാണിച്ചു കൊടുക്കുന്നു. ഈ സമയത്ത് സഹോദരി ആകെ വയലന്റ് ആയിട്ടുള്ള അവസ്ഥയിലാണ്. തന്നെ ബന്ധിച്ചിരിക്കുന്ന ആ ചങ്ങല പൊട്ടിച്ചെറിയാനൊക്കെ ശ്രമിക്കുന്നു. അതേപോലെ മുടിയൊക്കെ പിടിച്ച് പറിച്ചെടുക്കുന്ന ഒരവസ്ഥയിലാണ്, വളരെ വയലന്റ് ആയിരിക്കുകയാണ്. ഇത് കാണിച്ചു കൊടുക്കുന്നു ഈ പഞ്ചായത്ത് മെമ്പർ. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം മുതലെയുള്ള കളിക്കൂട്ടുകാരനാണ്, ഇപ്പോൾ പഞ്ചായത്ത് മെമ്പറാണ്. അദ്ദേഹമാണ് കൃഷ്ണൻകുട്ടി ഇത് കാണിച്ചു കൊടുക്കുന്നത്, തന്റെ സഹോദരി ഇങ്ങനെ വയലന്റ് ആയ അവസ്ഥയിൽ കാണിച്ചു കൊടുക്കുന്നു. ഈ സമയത്ത് അദ്ദേഹം പറയുന്നു, ഞാനൊന്നും കാണുന്നില്ലല്ലോ, ആ കാറിനുള്ളിൽ ഞാനൊന്നും കാണുന്നില്ല എന്ന് കൃഷ്ണൻകുട്ടി കള്ളം പറയുന്നു. അതേപോലെ തന്നെ അവൾക്ക് ഭ്രാന്തില്ല, മറിച്ച് അവളുടെ പേര് പറഞ്ഞ് പണം പിരിക്കുന്ന നിങ്ങൾക്കാണ് ഭ്രാന്ത് എന്ന് പറഞ്ഞ അദ്ദേഹം അവരെ അവിടുന്ന് ഓടിക്കുന്നു. അതോടൊപ്പം തന്നെ അവരുടെ നേരെ വാതില് അടച്ചു പറയും. അങ്ങനെ ആ ഒരു സംഭവത്തോടു കൂടി എല്ലാവരുടെയും ഉള്ളിൽ കൃഷ്ണൻകുട്ടി എന്ന ആ ഒരു വ്യക്തിയെക്കുറിച്ച് വളരെ മോശമായ അഭിപ്രായം വന്നു തുടങ്ങി. കാരണം ഇയാൾ എന്താ ഇങ്ങനെ പെരുമാറുന്നത്, തൻ്റെ സഹോദരിയെ, ഭ്രാന്ത് കൂടിയ തൻ്റെ സഹോദരിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കാനൊന്ന് സഹകരിച്ചാൽ മതി. കാരണം ഈ അവരെ അഡ്മിറ്റ് ആക്കാനുള്ള പണമൊക്കെ നാട്ടുകാർ സമാഹരിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ഒന്ന് സഹായം, ഒരു ഹെൽപ്പ് മാത്രം മതി. പക്ഷെ അതിന് വരെ അദ്ദേഹം സഹകരിക്കുന്നില്ല. അതോടുകൂടി നാട്ടുകാരുടെ ഇടയിൽ അദ്ദേഹത്തിന്റെ മതിപ്പ് പോയി. അപ്പൊ ഈ കൃഷ്ണൻകുട്ടി പറയുന്നത്, ഞാൻ അങ്ങനെ അന്ന് പെരുമാറിയതിന് ഒരുപാട് കാരണങ്ങളുണ്ട്, ആ കാരണങ്ങളാണ് ഇനി അദ്ദേഹം പറയുന്നത്. കൃഷ്ണൻകുട്ടി പറയുന്നു, ഈ സമയത്ത് അതായത് തന്റെ സഹോദരി കാറിൽ അങ്ങനെ വയലന്റ് ആയിരിക്കുന്ന അവസ്ഥയിൽ ഞാനൊന്നും കാണുന്നില്ല എന്ന് പറയുമ്പോഴും എന്റെ മുഖം വിളറി വെളുത്തിരുന്നു. മൈ ഫേസ് ടേൺഡ് ഇൻ ടു പെയിൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്റെ മുഖം വിളറി വെളുത്തിരുന്നു എങ്കിൽ തന്നെയും ഞാനൊന്നും കണ്ടിട്ടില്ല എന്ന് കള്ളം പറഞ്ഞതാണ്. ഞാൻ എന്റെ സഹോദരി വയലന്റ് ആയിരിക്കുന്ന അവസ്ഥ ഞാൻ കണ്ടിരുന്നു, പക്ഷേ ഞാൻ അങ്ങനെ പറഞ്ഞു, ഒന്നും കാണുന്നില്ല എന്ന് പറയാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ആദ്യമായിട്ട് അദ്ദേഹം പറയുന്നത്, ഒരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചേക്കാം, എനിക്കൊരു നല്ല ജോലി കിട്ടി, അതേപോലെ തന്നെ നല്ല അത്യാവശ്യം സമ്പത്തുള്ള ഒരു ഭാര്യയെ കിട്ടി, അപ്പൊ അതുകൊണ്ടായിരിക്കാം ഞാൻ ഇങ്ങനെ പെരുമാറിയത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം.
അതിൽ പറയുന്ന അദ്ദേഹം ആദ്യമായിട്ട് പറയുന്ന കാരണങ്ങള് നേരത്തെ നമ്മൾ പറഞ്ഞു. അദ്ദേഹം താഴ്ന്ന ജാതിയിൽപ്പെട്ടവനാണ് എങ്കിലും സ്വന്തം പരിശ്രമം കൊണ്ട് ജോലി സമ്പാദിച്ചു. അപ്പോൾ ഒരു മിഡിൽ ക്ലാസ് ലൈഫാണ് നയിക്കുന്നത്, ക്വാർട്ടേഴ്സിലാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന അദ്ദേഹത്തിന്റെ അയൽക്കാർ ഒരു പക്ഷേ ഇതറിയാം. They may say Krishnan master's sister is mad. Krishnan master's സഹോദരിക്ക് ഭ്രാന്താണെന്ന് പറയും. ഈ ക്വാർട്ടേഴ്സിലുള്ളവർ ഇതറിഞ്ഞാൽ their response will be like that. ഇതുപോലെ ആയിരിക്കും അവരുടെ പ്രതികരണം. പിന്നീട് തന്നെ കാണുമ്പോഴൊക്കെ പറയും, ഓ കൃഷ്ണ മാഷിന്റെ സഹോദരിക്കും ഭ്രാന്താണ്. ആ ഒരു ന്യൂസ് അവിടെ ഒക്കെ പറക്കാം. ഇനി നാട്ടുകാർ അറിഞ്ഞില്ല എങ്കിൽ, അതായത് ക്വാർട്ടേഴ്സിലുള്ള ആ ആളുകൾ അറിഞ്ഞില്ല എങ്കിൽ, അവിടെ പത്രത്തിലൊക്കെ എഴുതുന്ന ഒരു ആളുണ്ട്, അദ്ദേഹം ഇത് അറിഞ്ഞിട്ട് ആ ന്യൂസ് അവിടെ മുഴുവൻ പാട്ടാക്കാം. ഒരു റീസൺ അദ്ദേഹം പറയുന്നതാണ്, ആ ക്വാർട്ടേഴ്സിലുള്ള ജനങ്ങൾ ഇത് അറിയുകയാണെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡ്, തന്നോടുള്ള അവരുടെ ആ ഒരു മനോഭാവം, മേ ബി എ ചേഞ്ച് ഇൻ ദിയർ ആറ്റിറ്റ്യൂഡ്, അവർക്ക് ഇതുവരെ തന്നോടുള്ള സമീപനമായിരിക്കില്ല ഇത് അറിഞ്ഞതിന് ശേഷം ഉണ്ടാകാം. അതാണ് ഒരു കാരണം. നെക്സ്റ്റ് റീസൺ ഈസ് ദാറ്റ് ഷീ മേ ഹാവ് എ ലോട്ട് ഓഫ് വിസിറ്റേഴ്സ് ഫ്രം ദ ക്വാർട്ടേഴ്സ്. ഈ ക്വാർട്ടേഴ്സിൽ നിന്നും ഒരു കുറെ വിസിറ്റേഴ്സ് അവർക്ക് ഉണ്ടാവിയേക്കാം. കാരണം കൃഷ്ണ മാഷിന്റെ സഹോദരിയാണ്, അവരെ കാണാൻ വേണ്ടിയിട്ട് ക്വാർട്ടേഴ്സിൽ നിന്നും കുറെ ആളുകൾ പോകാം. അങ്ങനെ പോകുന്ന സമയത്ത് ദീസ് പീപ്പിൾ മേ കമ്പയർ ദ ഡ്രസ്സസ് ഓഫ് ദ പേഴ്സൺസ് ഹു ആർ സ്റ്റേയിങ് ദെയർ. അവിടെ നിൽക്കുന്ന ആളുകൾ, അതായത് എൻ്റെ സഹോദരിക്ക് കൂട്ടായിട്ട് അവിടെ നിൽക്കുന്ന ആളുകളുടെ ഡ്രസ്സും എൻ്റെ ഡ്രസ്സുമായിട്ട് കമ്പയർ ചെയ്യാം. കാരണം കൃഷ്ണമാഷിന്റെ സഹോദരിയെ അല്ലെങ്കിൽ കൃഷ്ണമാഷിന്റെ ഫാമിലിയിൽപ്പെട്ട ആളുകളാണ് അവരുടെ ഡ്രസ്സ് നോക്കിയാൽ എത്ര വൃത്തികേടാണ് എന്നൊക്കെ പറഞ്ഞൊരു കമ്പാരിസൺ നടത്തിയേക്കാം. ആൻഡ് എബോവ് ഓൾ ദർ കോംപ്ലക്ഷൻ ഈസ് ബ്ലാക്ക്. അതിനേക്കാൾ ഉപരി അവരുടെ ആ ഒരു കളറ്, സ്കിൻ കളർ എന്ന് പറയുന്നത് ഡാർക്ക് ആണ് അല്ലെങ്കിൽ ബ്ലാക്ക് ആണ്. അപ്പൊ ആ ഒരു കമ്പാരിസണും ഉണ്ടാകാം. നമ്മൾ നേരത്തെ പറഞ്ഞു, ഹി ബിലോങ്സ് ടു ദളിത് കമ്മ്യൂണിറ്റി. ആ ഒരു ദളിത് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ താഴേക്കിടയിലുള്ള ആ ജാതിയിൽ ഉൾപ്പെട്ട ആളാണ് കൃഷ്ണൻ മാഷ. അപ്പൊ ഇപ്പോഴദ്ദേഹം ഒരു മിഡിൽ ക്ലാസ് ലൈഫാണ് നയിക്കുന്നത് എങ്കിലും അദ്ദേഹത്തിന്റെ ഫാമിലിയുമായിട്ട് അല്ലെങ്കിൽ അവരുടെ ആ ഡ്രസ്സുമായിട്ട് അവരുടെ സ്കിൻ കളറുമായിട്ടൊക്കെ ഒരു കമ്പാരിസൺ വരാം. ഓൾ ദീസ് മേ ബ്രിങ് ചേഞ്ചസ് ഇൻ ദിയർ ആറ്റിറ്റ്യൂഡ്. ഇതൊക്കെ അവരുടെ ആ ഒരു മനോഭാവത്തിൽ, അദ്ദേഹത്തോടുള്ള അവരുടെ മനോഭാവത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാം. അതാണ് അടുത്ത കാരണം അദ്ദേഹം പറയുന്നത്. ഇനി മറ്റൊരു കാരണം എന്ന് പറയുന്നത് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഹിസ് വൈഫ്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സ്വാധീനമാണ് അല്ലെങ്കിൽ ഭാര്യയാണ് മറ്റൊരു കാരണം. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, ഷീ ബിലോങ്സ് ടു മിഡിൽ ക്ലാസ്, അത്യാവശ്യ സമ്പത്തുള്ളതാണ്. ആൻഡ് ഹെർ പാരൻസ് ഹാവിങ് ഗുഡ് ജോബ്സ്, നല്ല ജോലിയുള്ള പാരൻസ് ആണ്. അത്യാവശ്യം ഷീസ് റിച്ച്, സമ്പത്തുണ്ട്. അങ്ങനെ ഷീസ് ഗുഡ് ലുക്കിംഗ്, അതോടൊപ്പം തന്നെ റിച്ച് ആണ്. അങ്ങനെ ഹാവിങ് എ ഫെയർ കോംപ്ലക്ഷൻ, ഒരു നല്ല അധികം ഡാർക്ക് അല്ലാത്ത, അത്യാവശ്യം നല്ല വെളുപ്പൊക്കെ ഉള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പൊ അങ്ങനെ ഒരു ചുറ്റുപാടിലാണ് അദ്ദേഹത്തിന്റെ വൈഫിന്റെ ജീവിതം എന്ന് പറയുന്നത്. ആൻഡ് ഷീ മേ ഓൾസോ ഡിസ്ലൈക്ക് ദീസ് പീപ്പിൾ. ഡിസ്ലൈക്ക് എന്ന് മാത്രമല്ല, പൊതുവെ അവർക്ക് ഇഷ്ടമല്ല, ഇവരുമായിട്ടുള്ള ആ ഒരു കോണ്ടാക്ട് തന്നെ അവർക്ക് ഇഷ്ടമല്ല. അപ്പൊ അങ്ങനെയാണ് ക്വാർട്ടേഴ്സിലേക്ക് താമസം മാറിയത്. ഷീ മേ ഗോ ടു ദ ഹോസ്പിറ്റൽ ആൻഡ് വിസിറ്റ് ഹിസ് സിസ്റ്റർ. തന്റെ സഹോദരിയെ ഹോസ്പിറ്റലിൽ പോയി കാണാം. കാരണം ക്വാർട്ടേഴ്സിലുള്ള എല്ലാ ആൾക്കാരും പോയി കാണുന്ന സമയത്ത് അവരെന്തായാലും ചോദിക്കും, താങ്കൾ പോയില്ലേ, കൃഷ്ണമാഷ്ടം വൈഫ് പോയിട്ടില്ലെന്ന് ചോദിക്കും. അതുകൊണ്ട് ഒരു പക്ഷേ പോയി കാണാം, ഇഷ്ടമുണ്ടായിട്ടല്ല, പക്ഷേ എല്ലാവരും പറയുന്നത് കൊണ്ട് പോയിട്ട് കാണാം. അങ്ങനെ പോയി കണ്ടതിന് ശേഷമുള്ള ഡിസ്കഷൻസ്, ആൻഡ് ദാറ്റ് ഡിസ്കഷൻസ് മേ ബി അൺബെയറബിൾ ടു ഹിം. അത് അദ്ദേഹത്തിന് താങ്ങാൻ കഴിയുന്നതായിരിക്കില്ല. കാരണം അവർ പറയാറുണ്ട്, ഹിസ് എ ഫാമിലി വിത്ത് ദ കോർണേഴ്സ് ഓഫ് മൗത്ത് ടോൺ. അതാണ് അവർ പറയുക, അവരുടെ അദ്ദേഹത്തിന്റെ ദ മെമ്പേഴ്സ് ഓഫ് ഹിസ് ഫാമിലി ഹാവ് ദ കോർണേഴ്സ് ഓഫ് ദെയർ മൗത്ത് ടോൺ. അവരുടെ മുറുക്കാനൊക്കെ മുറുക്കിയതിന് ശേഷം ഈ ചുണ്ടിന്റെ കോർണേഴ്സിൽ ഒരു അടയാളം ഉണ്ടാകും, കോർണേഴ്സ് ചാല് പോലെ ഒരു അടയാളം ഉണ്ടാകും. അങ്ങനെ വായ് കീറിയ ആളുകൾ എന്ന് പറയാറുണ്ട്. അതോടൊപ്പം തന്നെ ദ പീപ്പിൾ ഹു ഈറ്റ് ഡെഡ് കൗസ്, ചത്ത പശുവിനെ തിന്നുന്ന ആളുകൾ എന്നൊക്കെ ഇവൾ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ പറയുന്നത് അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയില്ല. അതും ഒരു കാരണമായിട്ട് അദ്ദേഹം പറയുന്നു. ദ നെക്സ്റ്റ് റീസൺ ഈസ് ഹിസ് ഡോട്ടർ. അടുത്ത കാരണമെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മകളാണ്. ആൻഡ് ഹി സേസ് ദാറ്റ് ഷീ ഈസ് എ മിനിയേച്ചർ കോപ്പി ഓഫ് ഹിസ് വൈഫ്. തന്റെ ഭാര്യയുടെ ഒരു മിനിയേച്ചർ കോപ്പിയാണ് അല്ലെങ്കിൽ ആ ഒരു ചെറിയ രൂപമാണ് തന്റെ മകളെന്നാണ് അദ്ദേഹം പറയുന്നത്.
ഭാര്യയുടെ സ്വഭാവം നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതേ സ്വഭാവത്തിന്റെ ഒരു ചെറിയ രൂപമാണ് തന്റെ മകൾ. അതിന് ഉദാഹരണമായിട്ട് അദ്ദേഹം പറയുന്നത്, അവൾക്ക് 6 വയസ്സുള്ള സമയത്ത് തന്റെ അമ്മ പപ്പട വടയുമായിട്ട് അവളെ കാണാൻ വന്നു. അവളെ കാണാൻ വന്ന സമയത്ത് കുറേ വിളിച്ചിട്ടും അച്ഛമ്മയാണ് അച്ഛൻ്റെ അമ്മയാണ് കുറേ നേരം വിളിച്ചിട്ടും കുട്ടി വന്നില്ല. അങ്ങനെ വരാതിരുന്ന കുട്ടിയോട് നമ്മളുടെ കഥാനായകൻ ദേഷ്യം പിടിച്ചു, കൃഷ്ണൻകുട്ടി ദേഷ്യപ്പെട്ടു, അങ്ങനെ എത്ര വിളിച്ചിട്ടും വന്നില്ല. അറ്റ്ലാസ് ഹിസ് ഡോട്ടർ ഷട്ട് ദ ഡോർ ആൻഡ് റൺ ടു ഹർ ഫ്രണ്ട്സ് ഹോം. അവസാനം തൻ്റെ മകള് ചെയ്തത് വാതില് വലിച്ചടച്ചു, വാതില് വലിച്ചടച്ചിട്ട് അടുത്തുള്ള തൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് ഓടിപ്പോയി. അവിടെ നിന്നും അമ്മ പോയി എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമാണ് കുട്ടി തിരിച്ചു വന്നത്. ആ ഒരു സ്വഭാവം അദ്ദേഹത്തിന് മറക്കാൻ കഴിയില്ല. അപ്പോൾ അതേ സ്വഭാവം തന്നെയായിരിക്കാം വീണ്ടും ഇനി ഉണ്ടാകാം. അപ്പോൾ അതും അദ്ദേഹത്തെ വളരെയധികം വേദനിപ്പിക്കുന്ന ഒന്നാണ്. അദ്ദേഹം പറയുന്നത് അമ്മയുടെ ഭാഗത്തും തെറ്റുണ്ട്, കാരണം അമ്മയ്ക്ക് കുറച്ചും കൂടി നല്ല ഡ്രസ്സ് ധരിക്കാമായിരുന്നു. അതുമാത്രമല്ല, ഹർ കോംപ്ലക്ഷൻ ഈസ് ബ്ലാക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അവരുടെ സ്കിൻ കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ്. അതിൻ്റെ കൂടെ വൃത്തികെട്ട ഡ്രസ്സുമാണ് ധരിച്ചിരിക്കുന്നത്. കുറച്ചും കൂടി വൃത്തിയുള്ള ഡ്രസ്സായിരുന്നു എങ്കിൽ ഒരു പക്ഷേ തൻ്റെ കുട്ടി ഇങ്ങനെ പെരുമാറില്ലായിരുന്നു. കാരണം ഷി ബിലോങ്സ് ടു ദ മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ്സിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഹർ ഫ്രണ്ട്സ് ആർ ലൈക്ക് ഏഞ്ചൽസ്. ഹി സേസ് ദാറ്റ് ഹർ ഫ്രണ്ട്സ് സീംസ് ടു ബി ഏഞ്ചൽസ് ഓൺ എർത്ത്. പ്രകൃതിയിൽ വന്ന മാലാഖമാരെ പോലെയാണ് അവളുടെ കൂട്ടുകാരെന്നാണ് അദ്ദേഹം പറയുന്നത്. അത്ര നല്ല ഫ്രണ്ട്സാണ്, അവരുടെ ഫ്രണ്ട്സിൻ്റെ കളറൊക്കെ ഫെയർ സ്കിൻ കളറാണ്. അങ്ങനെയുള്ള ഈ പെൺകുട്ടി ഇങ്ങനെയുള്ള ഒരു കോംപ്ലക്ഷനിലുള്ള ആളുകളെ കണ്ടിട്ടുള്ളത്, ഇങ്ങനെ വൃത്തികെട്ട ഡ്രസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു ഡാർക്ക് സ്കിൻ കളറൊക്കെ ഉള്ള ആളുകളെ കണ്ടിട്ടുള്ളത് ബെഗേഴ്സ് ആൻഡ് തമിഴ് വേജ് ലേബറേഴ്സ്, നമ്മുടെ തമിഴന്മാർ അല്ലെങ്കിൽ അന്നുള്ള ഡെയിലി വേജസ് അല്ലെങ്കിൽ എന്താണ് കൂലിപ്പണി എടുക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ ബർഗേഴ്സ്, യാചകർ, ഇവർക്കൊക്കെയാണ് ഇങ്ങനെയുള്ള സ്കിൻ കളറും അതേപോലെ ഡ്രസ്സും കണ്ടിട്ടുള്ളത്. അല്ലാതെ വേറൊരാൾക്കും ഈ പെൺകുട്ടി, ആ ചെറിയ പെൺകുട്ടി ഇങ്ങനെ ഒരു ഡ്രസ്സോ അല്ലെങ്കിൽ ഈ ഒരു സ്കിൻ കളറോ കണ്ടിട്ടില്ല. അതായിരിക്കാം ഒരു പക്ഷേ അവളെ ഇങ്ങനെ പെരുമാറാൻ പ്രേരിപ്പിച്ചത്. തൻ്റെ അമ്മ കുറച്ചും കൂടി വൃത്തിയുള്ള ഡ്രസ്സാണ് ഇട്ടിരുന്നതെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ പെരുമാറുകയില്ലായിരുന്നെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി മറ്റൊരു റീസൺ പറയുന്നത്, താൻ ഹോസ്പിറ്റലിൽ പോകുകയാണ് എങ്കിൽ, അതായത് തൻ്റെ വൈഫിന് ഇഷ്ടമല്ല, തൻ്റെ വൈഫിൻ്റെയും കുട്ടിയുടെയും ഇഷ്ടം നോക്കാതെ താൻ ഹോസ്പിറ്റലിൽ പോകുകയാണ് എങ്കിൽ ഇവരുടെ പെരുമാറ്റം, ഇവർ പിന്നീട് തന്നോട് പെരുമാറുന്നത് ഇൻ എൻ ആംഗ്രി വേ. കാരണം ഒരേ വീട്ടിൽ പിന്നെ ചിലപ്പോൾ ഭാര്യ മിണ്ടി എന്ന് വരില്ല, അപ്പോൾ ഭാര്യയും മോളി മിണ്ടാത്ത ഒരവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ ആ ഒരു പ്രശ്നവും അദ്ദേഹത്തിനുണ്ട്. അതോടൊപ്പം തന്നെ ഇവരുടെ വിചാരം അല്ലെങ്കിൽ ഇവർ കരുതുക എന്ന് പറയുന്നത് തൻ്റെ സഹോദരി നാട്ടുകാരുടെ ചെലവിലാണ് ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത്. മാത്രമല്ല തൻ്റെ സഹോദരിയുടെ ചികിത്സാ ചെലവുകളൊക്കെ വഹിക്കുന്നത് നാട്ടുകാർ ഡൊണേഷനായിട്ട് എടുത്ത പൈസയാണ്, നാട്ടുകാരുടെ പിരിവെടുത്ത പൈസ കൊണ്ടാണ് തൻ്റെ സഹോദരിയെ ട്രീറ്റ് ചെയ്യുന്നത്. താനിപ്പോൾ നല്ല നിലയിൽ ജീവിക്കുന്ന ഒരാളാണ്, അതോടൊപ്പം തന്നെ മാന്യമായ ഒരു ജോലിയുണ്ട്. എന്നിരുന്നാൽ തന്നെയും തൻ്റെ സഹോദരിയെ ട്രീറ്റ് ചെയ്യാൻ നാട്ടുകാരാണ് ചെലവെടുത്തത്, അല്ലെങ്കിൽ നാട്ടുകാരുടെ പൈസയാണ്. തൻ്റെ ഒരു കോൺട്രിബ്യൂഷനും ഇല്ല, അതോടൊപ്പം തന്നെ തൻ്റെ ഒരു സഹകരണം മാത്രമാണ് അവർ ആവശ്യപ്പെട്ടത്, അതുവരെ തനിക്ക് കൊടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അതിന് മറ്റൊരു കാരണവും കൂടി അദ്ദേഹം പറയുന്നു. ഇനി ഈ ഒരവസ്ഥയിൽ താൻ ഹോസ്പിറ്റലിൽ എത്തി എന്ന് വിചാരിക്കട്ടെ, ഇനി ഇത്രയൊക്കെ പ്രതിസന്ധികൾ, ഒരുപാട് കാരണങ്ങൾ അദ്ദേഹം പറഞ്ഞു, ഈ കാരണങ്ങളൊക്കെ മറികടന്ന് അല്ലെങ്കിൽ ഈ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് അദ്ദേഹം ഹോസ്പിറ്റലിൽ തൻ്റെ സഹോദരിയെ കാണാൻ എത്തുകയാണെങ്കിൽ ഷി വിൽ നെവർ റെക്കഗ്നൈസ് ഹിം. അദ്ദേഹത്തെ ഒരിക്കലും അവൾ തിരിച്ചറിയില്ല, കാരണം അങ്ങനെ ഒരു സ്റ്റേജിലാണ് അവളുള്ളത്, വയലന്റ് അവസ്ഥയിലാണ്. അവർക്ക് ഒരിക്കലും തൻ്റെ സഹോദരനെ തിരിച്ചറിയാൻ കഴിയില്ല. പിന്നെ പോയിട്ട് എന്താ കാര്യം, അങ്ങനെ പോയിട്ട് ഒരു കാര്യവും ഇല്ലല്ലോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അങ്ങനെ പോയിട്ട് ഇറ്റ് ഈസ് യൂസ്ലെസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഒരു പ്രയോജനവുമില്ല, തൻ്റെ സഹോദരിക്ക് തന്നെ മനസ്സിലാവില്ല താനവിടെ പോയോ ആരൊക്കെ തന്നെ കാണാൻ വന്നുവെന്നോ ഒന്നും അവർക്ക് മനസ്സിലാവില്ല. അപ്പൊ അങ്ങനെയുള്ളിടത്ത് താൻ പോയിട്ട് യാതൊരു പ്രയോജനവുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു പക്ഷേ ഞാനൊരു അതിബുദ്ധിമാനോ ക്രൂരനോ ആണെന്ന് നിങ്ങൾക്ക് കരുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നാം, പക്ഷെ ഞാൻ അങ്ങനെയല്ല. എൻ്റെ ഈ കാരണങ്ങൾ കൊണ്ടാണ് എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ കഴിയാതെ വന്നത്, അല്ലെങ്കിൽ അവരോട് സഹകരിക്കാൻ പറ്റാതിരുന്നത്. മാത്രമല്ല ഞാൻ എൻ്റെ സഹോദരിയെ കാറിൽ കാണുന്ന സമയത്ത് അവൾ വയലന്റ് ആയിരിക്കുകയാണ്, പക്ഷെ ഞാൻ പറഞ്ഞത് ഞാനൊന്നും കാണുന്നില്ല എന്നാണ്.
പക്ഷെ എനിക്ക് ആ സമയത്ത് എന്റെ തെറ്റുകൾ എനിക്ക് ചൂണ്ടിക്കാണിച്ചു തരാമായിരുന്നു എന്റെ സുഹൃത്തിന്. അവൻ പക്ഷെ പറഞ്ഞില്ല, കൃഷ്ണൻകുട്ടി നിനക്ക് ഭ്രാന്താണ്, നീ ഇത് മനസ്സിലാക്കണം, ഈ സാഹചര്യം നീ മനസ്സിലാക്കണം, നിനക്ക് ഭ്രാന്താണ്, പണം ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ അധികാരം ഉള്ളത് കൊണ്ട് ഇപ്പൊ നീ ഒരു നല്ല സെറ്റിൽഡ് ലൈഫ് നയിക്കുന്നത് കൊണ്ടുള്ള ഭ്രാന്ത്, ആ പണത്തോടുള്ള ആർത്തി കൊണ്ടായിരിക്കാം നിനക്കിപ്പോ ഭ്രാന്തായിട്ട് നിനക്ക് കണ്ണു കാണാത്തത്, നിനക്ക് ആരെയും തിരിച്ചറിയാൻ പറ്റാത്തത്. അതന്നെ എനിക്ക് ചൂണ്ടിക്കാണിച്ചു തന്നില്ല എന്റെ സുഹൃത്ത്. അദ്ദേഹം അവസാനം ചോദിക്കുന്നത്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ ഭ്രാന്തനാണോ, നിങ്ങൾ പറയൂ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ദെൻ വി ക്യാൻ ഡിസ്കസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇൻ ദിസ് സ്റ്റോറി. ഈ കഥയിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഹൗ ഡസ് കൃഷ്ണൻകുട്ടി ജസ്റ്റിഫൈസ് ഹിസ് വൈഫ്സ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ. തൻ്റെ ഭാര്യയുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ പെരുമാറ്റവും അല്ലെങ്കിൽ അവളുടെ ആ ഒരു സ്വഭാവവും ഒക്കെ എങ്ങനെയാണ് കൃഷ്ണൻകുട്ടി ജസ്റ്റിഫൈ ചെയ്യുന്നത്, ന്യായീകരിക്കുന്നത്. സെക്കൻഡ് വൺ, വട്ട് ഈസ് ദ റൂട്ട് കോസ് ഓഫ് ഹിസ് സ്റ്റാൻഡ് ഓഫ് സെൽഫ് ഡിഫെൻസ്. അദ്ദേഹം സ്വയം പ്രതിരോധിക്കുന്നുണ്ട്, സെൽഫ് ഡിഫെൻസ് നടത്തുന്നുണ്ട്, അതിൻ്റെ മെയിൻ കാരണം എന്താണ്? അതിൽ കുറെ കാരണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. താൻ ഹോസ്പിറ്റലിൽ പോകാത്തതും അതിന് സഹകരിക്കാത്തതിനുമായിട്ട് അദ്ദേഹം കുറച്ച് കാരണങ്ങൾ പറയുന്നുണ്ട്. ദീസ് ആർ ദ റീസൺസ്. നെക്സ്റ്റ് വൺ, എക്സ്പ്ലെയിൻ ദ ജസ്റ്റിഫിക്കേഷൻസ് മെയ്ഡ് ബൈ കൃഷ്ണൻകുട്ടി ഫോർ നോട്ട് വിസിറ്റിംഗ് ഹിസ് സിസ്റ്റർ. തൻ്റെ സഹോദരിയെ ഹോസ്പിറ്റലിൽ പോയി സന്ദർശിക്കാത്തതിന് കാരണം, അദ്ദേഹം പറയുന്ന കാരണങ്ങൾ, അതിന് ന്യായീകരിക്കുന്ന ആ കാര്യങ്ങൾ വിവരിക്കുക. നെക്സ്റ്റ് വൺ, എലൂസിനേറ്റ് ഹൗ കാസ്റ്റ് ആൻഡ് ക്ലാസ് പ്ലേ എ ദ പൊളിറ്റിക്സ് ഓഫ് ഷെയിം അപ്പോൺ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ്. മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട കമ്മ്യൂണിറ്റീസ്, അവരൊക്കെ ഉൾപ്പെടുന്ന കമ്മ്യൂണിറ്റിയാണ്. ഈ മാർജിനലൈസ്ഡ് പീപ്പിൾ, അതായത് സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തുന്ന ഈ വ്യക്തികൾ അല്ലെങ്കിൽ ഈ ഒരു സമൂഹത്തിൽ അവരുടെ ആ ഇടയിൽ ക്ലാസ് ഡിസ്ക്രിമിനേഷൻ, അതേപോലെ പൊളിറ്റിക്സ്, അതേപോലെ തന്നെ ഷെയിം, ക്ലാസ് കാസ്റ്റ്, ഇതിലൂടെ ഉണ്ടാകുന്ന ഒരു ഷെയിം, നാണക്കേട്, അതിൻ്റെ പേരിൽ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ വിവരിക്കുക. നെക്സ്റ്റ് വൺ, ഹൗ ഹിസ് വൈഫ് ആൻഡ് ഡോട്ടർ മാനിഫെസ്റ്റ് ദ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ട്രഡീഷൻ ആൻഡ് മോഡേണിറ്റി. തൻ്റെ ഭാര്യയും മകളും ട്രഡീഷൻ ആൻഡ് മോഡേണിറ്റി, പാരമ്പര്യത്തെയും ആധുനികതയും എങ്ങനെയാണ് വേർതിരിച്ച് കാണുന്നത്, അതിനെക്കുറിച്ച് വിവരിക്കുക. നെക്സ്റ്റ് വൺ, ഡിസ്കസ് ഐറണി, സർക്കാസം ആൻഡ് ബ്ലാക്ക് ഹ്യൂമർ പ്രസൻറ്റഡ് ഇൻ ദിസ് സ്റ്റോറി. ഈ കഥയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള സർക്കാസം, ആക്ഷേപം, അതേപോലെ ഐറണി, ഐറണി മീൻസ് കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെൻറ്റ്സ്, ദെൻ ഹ്യൂമർ, ബ്ലാക്ക് ഹ്യൂമർ. ബ്ലാക്ക് ഹ്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദനിപ്പിക്കുക അല്ലെങ്കിൽ ഡീപ്പായിട്ടുള്ള വേദനയിൽ നിന്നും ഉണ്ടാകുന്ന ആ ഒരു വെളിപ്പെടുത്തലുകൾ, ഇതൊക്കെ എന്താണ് ഇവിടെ നമ്മൾ ഏറ്റവും ബ്ലാക്ക് ഹ്യൂമറിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ആ ഒരു കോംപ്ലക്ഷനെയാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ദ കോംപ്ലക്ഷൻ ഓഫ് ബെഗേഴ്സ് ആൻഡ് തമിഴ് വേജ് ലേബറേഴ്സ്. അവരുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ അമ്മയെ കമ്പയർ ചെയ്യുന്നത് ബെഗേഴ്സ് ആൻഡ് തമിഴ് വേജ് ലേബറേഴ്സ്. അവിടെയൊക്കെ നമുക്ക് ബ്ലാക്ക് ഹ്യൂമർ കാണാൻ കഴിയും. ആൻഡ് ഇത്രയുമാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട ഷോർട്ട് ക്വസ്റ്റ്യൻസ്. അതേപോലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.